അച്ഛമ്മയുടെ കാര്യം ശിവ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എങ്ങനെയുണ്ടിപ്പോ? ഭൂതം വീണിട്ടില്ല, അപകട നില കടന്നിട്ടില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. മൈ ഗോഡ്, ആ നമ്പർ സ്വിച്ച് ഓൺ ആയപ്പോ മുതൽ ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. അച്ഛമ്മയ്ക്ക് വീഡിയോ അയക്കാൻ വേണ്ടി മാത്രം മൊബൈൽ ഓൺ ആക്കിയിട്ട് അയാൾ ഓഫ് ചെയ്ത് കളഞ്ഞു. ജീവ എവിടെ? എനിക്ക് അവനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. എനിക്ക് വേണ്ടിയാണ് സംസാരമെങ്കിൽ ഇപ്പൊ അത് വേണ്ടെന്നേ ഞാൻ പറയൂ. എന്റെ പേര് പോലും കേൾക്കുന്നത് കണ്ണേട്ടന് ഇഷ്ടമില്ലാതായി. അത് മുൻപും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്തായാലും എനിക്ക് സംസാരിച്ചേ പറ്റൂ. കാവ്യ വരൂ. ഞാനില്ല സിദ്ധാർത്ഥ്, ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. എവിടേക്ക്? വീട്ടിലേക്ക് ചെല്ലാനാ കീർത്തി പറഞ്ഞത്. രണ്ടു മൂന്ന് ദിവസം അമ്മയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ബോധം തെളിഞ്ഞ് എന്നെ അന്വേഷിക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഈ സമയത്ത് കാവ്യ ഇവിടെ നിന്ന് പോകരുത് പ്ലീസ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സിദ്ധാർത്ഥ്. അച്ഛമ്മയ്ക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തത് ആരായാലും അയാൾക്ക് പിന്നിലുള്ളവരുടെ ലക്ഷ്യം ഞാൻ ആ വീട്ടിൽ നിറങ്ങുക എന്നുള്ളതാണ്. പ്രശ്നം ഉണ്ടായപ്പോഴേ ഞാൻ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഇന്ന് അച്ഛമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഈശ്വരമഠത്തെ മുഴുവൻ സംരക്ഷിക്കാനുള്ള അവകാശം പോലും അച്ഛമ്മ എനിക്ക് തന്നു. ആ അച്ഛമ്മയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നടന്നതിനെല്ലാം സ്വയം പഴിക്കാനാ കാവ്യയുടെ ഭാവമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതല്ല, തൻ്റെ ഇടത്തോടെ നേരിടാനാണ് തീരുമാനമെങ്കിൽ ഞാൻ ഒപ്പം തന്നെ ഉണ്ടാവും. ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത് പരാജയം സമ്മതിച്ചുകൊണ്ടല്ല, സത്യം എന്താണെന്ന് ഞാൻ തെളിയിക്കും. ഈശ്വരമഠത്തിൽ നിന്നിറങ്ങി കലാക്ഷേത്രത്തിലെത്തിയാൽ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്ന് കാവ്യക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. കാവ്യ ഇറങ്ങുന്ന നിമിഷം മുതൽ ശിവാനി പറഞ്ഞു തുടങ്ങു തോൽവി സമ്മതിച്ചു പിന്മാറിയത് കാവ്യ തെറ്റുകാരി ആയതുകൊണ്ടാണെന്ന്. പിന്നെ എന്നും ജീവയുടെ മുമ്പിൽ കാവ്യ കുറ്റവാളിയായിരിക്കും. പക്ഷേ അച്ഛമ്മയുടെ തുണ പോലും ഇല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല സിദ്ധാർത്ഥ്. പറ്റണം. ഇവിടെ തോറ്റുകൊടുത്താൽ തകരുന്നത് കാവ്യയുടെ ജീവിതം മാത്രമല്ല ജീവയുടെയും കൂടിയാണ്. കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല. നിരപരാധിത്വം തെളിയിക്കാൻ കാവ്യക്കൊരു അവസരം കൊടുക്കണമെന്ന് ഞാൻ ജീവിയോട് പറയാം. എവിടെയുണ്ടവൻ? എന്തൊക്കെയാ ജീവൻ നീ കാട്ടുന്നത്? ആ വീഡിയോ സത്യമാണെന്ന് നീ വിശ്വസിച്ചോ? എന്റെ മുന്നിലേക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ നീ ആരാ? ഈശ്വരമഠത്തിന്റെ കാര്യങ്ങളിൽ നീ ഇവളും ഇനി തലയിടണ്ട. ഗെറ്റ് ഔട്ട്. നിന്നോട് സംസാരിക്കണം ഞാൻ വന്നത്. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് കഴിഞ്ഞിട്ടേ ഞാൻ പോകും. എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലെന്നാ ഞാനും പറഞ്ഞത്. ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നീ ബഹളം വെച്ച് ആളെ കൂട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛമ്മയെ നിന്നെപ്പോലെ തന്നെ അടുത്തറിയുന്നവനാ ഞാനും. കാവ്യയിൽ അച്ഛമ്മ കണ്ടത് അച്ഛമ്മയുടെ സ്വന്തം യൗവനോ? സ്വന്തം ക്വാളിറ്റികളുള്ള ഒരാൾ തന്നെ നിന്റെ ഭാര്യയായിട്ട് വരണമെന്ന് അച്ഛമ്മയുടെ ആഗ്രഹമാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്. അച്ഛമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും കാവ്യ നീ ഇങ്ങനെ അവഹേളിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അവരുടെ ആഗ്രഹത്തിന് വില കൊടുക്കാതെ നീ കാവ്യയോട് പെരുമാറിയാൽ അച്ഛമ്മയ്ക്ക് സഹിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? സിദ്ധുവിന്റെ ലെക്ചർ കഴിഞ്ഞെങ്കിൽ ഇനി ഒന്ന് ആലോചിക്ക. ആര് കാരണം അച്ഛമ്മയ്ക്ക് അറ്റാക്ക് വന്നത്? ഇവളെ ഒരുപാട് സ്നേഹിച്ച അച്ഛമ്മ ഈ ഗതിയിലാക്കിയത് ഇവളല്ലേ? അച്ഛമ്മ ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് തന്നെ അച്ഛമ്മ ഇവളോട് ചെയ്തേനെ. കാരണം ഈശ്വരമഠത്തിൽ താമസിക്കാൻ ഇവൾക്ക് യോഗ്യതയില്ല. ഒരു സ്ത്രീയാണെന്ന് പറയാൻ പോലും അർഹതയില്ലാത്തവളാ ഇവള്. ശരി, അപ്പോ സ്ത്രീ എന്ന് പറയാൻ അർഹതയുള്ളത് ആർക്കാ? ഒരു പെണ്ണിന്റെ മനസ്സും ഫീലിംഗ്സും ഇല്ലാത്ത നിനക്കോ? മറ്റൊരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവളാണ് സ്ത്രീ. ഒരു നല്ല സ്ത്രീ ഒരു നല്ല മകളായിരിക്കും, നല്ല ഭാര്യയായിരിക്കും, നല്ല സഹോദരിയുമായിരിക്കും. ഈ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവളാ ഞാൻ. പക്ഷെ നീയോ? എന്തെങ്കിലും നീ ഒരു നല്ല മകളോ സഹോദരിയോ ആയിട്ടുണ്ടോ? സ്ത്രീയുടെ ഒരു കടമയെങ്കിലും നീ ഇതുവരെ നിർവഹിച്ചിട്ടുണ്ടോ? നീ ഇത്ര വാചകം അടിക്കുന്ന സിദ്ധാർത്ഥന്റെ ബലത്തിലാന്ന് ഞങ്ങൾക്കറിയാം.
ഇയാളെ കൂട്ടുപിടിക്കുന്ന വെറുതെയാ. ഈശ്വര മഠത്തിന് വെറും അന്യനായി ഇയാൾ. അപ്പൊ നീയോ? ഈശ്വരമഠവുമായി നിനക്ക് എന്ത് ബന്ധമുള്ളത്? ഉള്ള ബന്ധത്തിന്റെ പേരെന്താണെന്ന് ഞാൻ നിനക്ക് പണ്ടേ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അത്തരം ഒരു ബന്ധം നിനക്കുണ്ടല്ലോ. സ്വന്തം കണ്ണിലെ കരട് ആദ്യം എടുക്ക, എന്നിട്ട് മതി എന്റെ കണ്ണിന്റെ കാര്യം അന്വേഷിക്കുന്ന. കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് അതിനുള്ള അർഹത നിനക്കുണ്ടോന്ന് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രം ഇതുവരെ ഈ വീഡിയോ പോയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതെടുത്ത ആളുടെ ശത്രു ഞാനാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. കാവ്യ പറഞ്ഞത് ശരിയാ ജീവ. നിനക്കും കീർത്തിക്കും അച്ചമ്മയ്ക്കും മാത്രം വീഡിയോ അയച്ച ആളുടെ ലക്ഷ്യം കാവ്യ പുറത്താക്കുക എന്നത് മാത്രമാ. എൻ്റെ ഒരു ആരാധകൻ ആ വീഡിയോ എടുത്തത് വായിച്ചത്. ഇവളുടെ ചതി എന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഐ ഡി പ്രൂഫ് കൊണ്ടാണ് ആ സിം എടുത്തിരിക്കുന്നത്. മലയാളം ഒട്ടും സംസാരിക്കാൻ അറിയാത്ത അയാൾ എങ്ങനെ നിന്റെ ആരാധകനാവും? എന്നോട് സംസാരിച്ചയാൾ നല്ല ശുദ്ധമായ മലയാളത്തിലാണ് സംസാരിച്ചത്. അതെനിക്കും അറിയാം. കാരണം ഐ ഡി പ്രൂഫിൽ കണ്ട ആളല്ല ഇപ്പോൾ ആ നമ്പർ ഉപയോഗിക്കുന്നത്. ഒരു പെൺകുട്ടി 1000 രൂപ പ്രതിഫലം നൽകിയ ഐ ഡി പ്രൂഫ് വാങ്ങിയതെന്ന് അയാൾ എന്നോട് പറഞ്ഞു. നമ്പർ അയാളല്ല ഉപയോഗിക്കുന്നെങ്കിൽ പിന്നെ നീ എങ്ങനെ അയാളെ കോൺടാക്ട് ചെയ്തു? ആ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് അയാൾ നേരത്തെ ഒരു നമ്പർ എടുത്തിരുന്നു. ഞാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. ഓ, അപ്പൊ സിദ്ധു വലിയ ഇൻവെസ്റ്റിഗേഷനിലാണല്ലേ. ഏത് CBI വന്നാലും ഇവളെ വെള്ളപൂശാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവള് തെറ്റ് ചെയ്തവളാ. വീഡിയോ അയച്ചാൽ ഞാൻ കണ്ടെത്തുന്ന നിമിഷം എല്ലാ സത്യവും പുറത്തു വരും. അതിനി അധികം താമസം ഉണ്ടാവില്ല. വീഡിയോ എടുത്ത ആളെ കണ്ടുപിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്റെ ഭാര്യ. സ്വന്തം ഭാഗം പറയാൻ കാവ്യക്കൊരു അവസരം കൊടുക്കടാ പ്ലീസ്. ഇവളുടെ കഥ ഞാൻ പലതവണ കേട്ടതാ. ഇനി വേണ്ടത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള തെളിവ്. എന്റെ പരിശുദ്ധി എനിക്ക് തെളിയിക്കാൻ പറ്റും, പക്ഷെ അതിന് സമയം തരാതെ എന്നെ കുറ്റക്കാരിയാക്കി പുറത്താക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? എങ്കിൽ അച്ഛമ്മ കണ്ണു തുറക്കുന്നതുവരെ ഞാൻ നിനക്ക് സമയം തരാം. അതിനുള്ളിൽ തെറ്റുകാരിയല്ലെന്ന് നിനക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് നീ സ്വയം പിരിഞ്ഞു പോണം. സമ്മതമാണോ? സമ്മതം. ഇവള് സൂത്രക്കാരിയാണെന്ന് ഏട്ടൻ അറിഞ്ഞൂടെ? വീഡിയോ ഫേക്ക് ആണെന്ന് ഇവള് വരുത്തി തീർക്കും. സിദ്ധുവിന്റെ വാക്ക് കേട്ടാണോ ഏട്ടൻ ഇങ്ങനെ ഒരു ആനുകൂല്യം ഇവൾക്ക് കൊടുക്കുന്നത്? അല്ല, അച്ഛമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇവളെങ്ങനെയൊക്കെ ആയിരുന്നാലും അച്ഛമ്മ ഇവളെ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ ഇവക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കുക. താങ്ക്സ് ജീവ, ശരിയായ തീരുമാനം നീ എടുത്തത്. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി നിനക്ക് പോവാം. ഞാനും ഉറങ്ങാണ്. നിരപരാധിത്വം തെളിയിക്കാൻ എന്റെ മുൻപിൽ അധിക സമയമില്ല. സിദ്ധാർത്ഥ പൊയ്ക്കോളൂ, ഞാൻ അച്ഛമ്മയുടെ ഡോക്ടറെ ഒന്നുകൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ശരി. കാവ്യ, ഞാൻ കൂടി വരണോ? വേണ്ട സിദ്ധാർത്ഥ്. സിദ്ധു, എന്താവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വന്ന്? കീർത്തിയുടെ ചേച്ചി ആയതുകൊണ്ടല്ലേ കാവ്യ സഹായിച്ചത്? ഇപ്പോഴും കീർത്തിയെ സ്നേഹിച്ച് അവളുടെ പിന്നാലെ തന്നെയാ നടപ്പല്ലേ? നീ പറഞ്ഞത് ശരിയാ, കീർത്തിയെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. നിന്നെ പോലെ സ്നേഹം നടിച്ച ആരെയും അപകടത്തിൽ ചാടിച്ചിട്ടില്ല ഞാൻ. സ്നേഹിക്കുന്നവരുടെ ജീവിതം വെച്ച് കളിക്കാറുമില്ല. നീ ഇപ്പൊ നിന്റെ ഏട്ടനോട് ചെയ്യുന്നത് പോലെ. കീർത്തിയെ ഞാൻ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു, എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ എനിക്കും കീർത്തിക്കും ഇനി ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലായിരിക്കും. ഞങ്ങളുടെ വിവാഹം നടക്കില്ലായിരിക്കും. എന്നാലും അവൾ ഇല്ലാതെ ജീവിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. അവളോടുള്ള എൻ്റെ സ്നേഹത്തിനൊപ്പം ജീവിക്കാൻ എനിക്കിനി കഴിയും. എൻ്റെ ഒപ്പം ഒരു ജീവിതം നിനക്കുണ്ടാകില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം.
സിദ്ധു കൂടി എത്ര ശ്രമിച്ചാലും നിന്റെ പരിശുദ്ധി തെളിയിക്കാൻ നിനക്കാവില്ല. വെറുതെ നിന്റെ ഞങ്ങളുടെ സമയം മെനക്കെടുത്താതെ ഇവിടുന്ന് പൊയ്ക്കോ. അച്ചമ്മയ്ക്ക് ബോധം വീണ ഇതിൽ നാണം കെട്ട് നിനക്ക് ഇവിടെ ഇറങ്ങേണ്ടി വരും. ഇവിടെ ജയവും തോൽവിയും ഒന്നുമില്ല ശിവാനി. എനിക്കിതൊരു ചാലഞ്ചും അല്ല, അവസരമാണ്. അച്ചമ്മ എന്നിൽ അർപ്പിച്ച വിശ്വാസം ശരിയായിരുന്നു എന്ന് തെളിയിക്കാനുള്ളൊരു അവസരം. എന്നെ ഈശ്വര മഠത്തിലെ മരുമകളാക്കിയ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് തെളിയിക്കാനുള്ള അവസരം. എന്റെ കണ്ണിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന് ഒരുപാട് വിലയുണ്ട്. അത് സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഏട്ടന് മുൻപിൽ നിനക്ക് ഹാജരാക്കാൻ ഒരു തെളിവും ഈ ഭൂമിയിൽ അവശേഷിച്ചിട്ടില്ല. കേസുകളും തെളിവുകളുമായി നിന്നേക്കാൾ കൂടുതൽ ബന്ധം എനിക്കുണ്ടെന്ന് നീ മറക്കണ്ട. വിദഗ്ധമായി ആസൂത്രണം ചെയ്ത കൊലപാതകങ്ങളിൽ പോലും കൊലയാളിയിലേക്കെത്താൻ ഒരു പഴുത് ദൈവം ബാക്കിയിട്ടിരിക്കും. കണ്ണികൾ ഓരോന്ന് ബന്ധിച്ചു വരുമ്പോൾ സൂത്രശാലിയായ പ്രതിയിലേക്കെത്താൻ ഒരു പഴുത്. എന്നെ പോലെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത പെണ്ണിന്റെ കാര്യമായതുകൊണ്ട് ഒന്നല്ല 9 പഴുതുകൾ ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. അച്ചമ്മയുടെ ഫോണിൽ വന്ന വീഡിയോ ഒന്ന് നോക്കാം. ഞങ്ങളുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും രണ്ട് ആംഗിളുകളിൽ വീഡിയോ എടുത്തിരിക്കുന്നു. അതിൽ നിന്നും എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണിത്. മോളെ, ഇവിടെ ആരുമില്ല. ഞാൻ വരുമെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടാവും സേതുവെടുത്ത അമ്മാവനും ഒക്കെ ഇവിടുന്ന് മുങ്ങി. പറഞ്ഞോ മൈ ഡിയർ ഫ്രണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടേ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യാം, ഞാനൊന്ന് പോയിട്ട് ഉടനെ വരാം. എന്നവിടെ വന്നതിൽ എന്തോ അസ്വാഭാവികതയുണ്ട്. നീ തിരിച്ചൊരുന്ന് പേടിച്ചാ ഞാൻ ഇവിടെ ഓരോ നിമിഷം തള്ളി നിൽക്കുന്നത്. അങ്ങനെ തോറ്റുകൊടുക്കാൻ എനിക്ക് പറ്റുമോ ശ്രീ? മനസ്സുകൊണ്ട് പോലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളവരല്ലേ നമ്മൾ? അതെ. എന്റെ ഭർത്താവ് വളരെ മോശമായ ശ്രീയോട് പെരുമാറിയെന്ന് എനിക്കറിയാം. ശ്രീ അതൊന്നും മനസ്സിൽ വെക്കരുത്. ഇല്ല, മിസ്സസ് ജീവിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അയാളുടെ സ്ഥാനത്ത് മറ്റേതൊരു പുരുഷനായിരുന്നാലും ഇങ്ങനെ പെരുമാറും. അത്ര സ്ട്രോങ് ആയിട്ട് നിന്റെ ശത്രുക്കൾ നമ്മളെ പൂട്ടിയത്. എനിക്കെതിരെ പ്രവർത്തിച്ചത് ആരാണെന്നൊരു ഊഹം എനിക്കുണ്ട്. പക്ഷേ ഞാനത് വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തെളിവുകൾ വേണം. വീഡിയോ കണ്ട് അച്ചമ്മ ഹോസ്പിറ്റലില്ല. അച്ചമ്മയ്ക്ക് ബോധം വീഴുന്നതിനകം നിരപരാധിത്വം തെളിയിക്കാനാ കണ്ണേട്ടനോട് പറഞ്ഞിരിക്കുന്നത്. എന്റെ മുൻപിൽ വളരെ കുറച്ച് സമയമുള്ളൂ ശ്രീ. പറ, നിന്നെ ഞാൻ എങ്ങനെ സഹായിക്കണം? ശ്രീ എന്നെ എടുത്ത് അകത്തേക്ക് നടക്കുന്ന വിഷ്വൽ രണ്ട് ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു ക്യാമറ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാ. ഞാൻ അവിടെ വരുമ്പോൾ അമ്മായി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണ് സ്ഥിരം താക്കോല് വെക്കുന്ന സ്ഥലത്ത് നിന്ന് അതെടുത്ത് വാതിൽ തുറന്നത്. ശ്രീ
ശ്രീ എന്നെ എടുത്ത് അകത്തേക്ക് നടക്കുന്ന വിഷ്വൽ രണ്ടാംഗിളിലാ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു ക്യാമറ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാ. ഞാൻ അവിടെ വരുമ്പോൾ അമ്മായി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണ് സ്ഥിരം താക്കോല് വെക്കുന്ന സ്ഥലത്ത് നിന്ന് അതെടുത്ത് വാതിൽ തുറന്നത്. എന്നെ വിളിച്ചിട്ട് നീ എന്റെ അടുത്തേക്ക് വന്നപ്പോഴായിരിക്കും നമ്മുടെ ചതച്ചോർ വീടിനുള്ളിൽ കയറിയത്. അതെ, എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വെച്ചിട്ട് അവര് തന്നെ വീടിനുള്ളിൽ ശബ്ദം ഉണ്ടാക്കി നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു. നമ്മൾ ആ കെണിയിൽ പെട്ടു. പക്ഷെ ഇതൊക്കെ നമ്മൾ എങ്ങനെ തെളിയിക്കും കാവ്യേ? എനിക്കൊരു സംശയമുണ്ട് ശ്രീ. അമ്മയുടെ സ്വഭാവം അറിയാലോ. ആ നേരത്തെ അവരെന്തിനാ അവിടെ വന്നത്? അമ്മയോട് പണം ചോദിക്കാനാണെന്ന് പറഞ്ഞെങ്കിലും അതിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അമ്മയുടെ കയ്യിൽ പണമില്ലാന്ന് അമ്മായിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നെ ചതിക്കാൻ കൂട്ടു നിന്നതാണോ അമ്മായി എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആന്റിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്മായി ഒന്ന് പോയി കണ്ടാലോ? അതുകൊണ്ട് പ്രയോജനമുണ്ടോ? തെറ്റ് ചെയ്താൽ തന്നെ അവരെ തുറന്നു പറയൂ. ഒന്ന് ശ്രമിച്ചു നോക്കാം ശ്രീ. മുങ്ങാൻ തുടങ്ങുന്നവന് കച്ചിത്തുരുമ്പോ ആശ്വാസമല്ലേ. ഞാൻ അമ്മയെ വിളിച്ചിട്ട് ശ്രീയെ വിളിക്കാം. ശരി. ശ്രീജിത്തും ഉണ്ടായിരുന്നു കൂടെ. ദേ മോളെ, അമ്മായി ഉപദേശിക്കാണെന്ന് തോന്നരുത്. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഈ ചുറ്റിക്കളി തുടരുന്നത് അത്ര നല്ലതല്ല. ജീവമോൻ അറിഞ്ഞ വലിയ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാക്കണമെന്ന് തന്നെയായിരുന്നല്ലോ അമ്മായിയുടെ ആഗ്രഹം. എന്നെയും ജീവയും തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ കൂടെ അമ്മായിയും ചേർന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ വൈകി. എല്ലാ വചനം പറയല്ലേ മോളെ, നീ ദീർഘസുമംഗലയായിരിക്കണോന്നേ ഈ അമ്മായി ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടാണോ ഇവിടെ ചതിക്കാൻ വേണ്ടി നിങ്ങളെ ശിവാനിക്ക് കൂട്ടുന്നത്? ചതിച്ചെന്നോ? എങ്ങനെ? അമ്മയെ കണ്ട് പണം ചോദിക്കാനെന്ന വ്യാജേന അമ്മായി കലാക്ഷേത്രയിലേക്ക് വന്നത് ആര് പറഞ്ഞിട്ടാ? ആരും പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് കാശിന് ആവശ്യമുള്ളത് കൊണ്ടാ വന്നെ. അല്ല, അമ്മയോട് ചോദിച്ചാൽ പണമൊന്നും കിട്ടില്ലെന്ന് അമ്മായിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ആ സമയത്ത് അവിടെ വന്നത് എന്നെ ചതിക്കാനുള്ള ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. അല്ല, നീ അന്നവിടെ വരുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അല്ല, നിങ്ങൾക്ക് പണം കിട്ടുന്ന എന്തോ ഒരു ഏർപ്പാടായിരുന്നു അത്. ആവശ്യത്തിനുള്ള കാശ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. പറ, പണം തന്ന് നിങ്ങളെ വിലക്കെടുത്ത ആരാ? അനാവശ്യം പറയരുതേ. നിങ്ങളുടെ ചുറ്റിക്കളി ശരിയല്ല എന്ന് പറഞ്ഞതിന് എന്നെ മോശക്കാരിയാക്കണോ? ആ പരിപാടി എന്റെ അടുത്ത് വേണ്ട. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവളാ ഞാനെന്ന് വരുത്തി തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഏതാനും നോട്ടുകൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ചതിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. കാരണം എവിടെയോ പോയി നിങ്ങൾ തിരിച്ചു വന്നത് വെറും കൈയോടെ ആയിരുന്നില്ല എന്ന് എനിക്കറിയാം. കാവ്യേ, ഇവര് തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു. നീ പറഞ്ഞത് നേരെ. കലാക്ഷേത്രയിൽ നടന്നതൊക്കെ ശിവാനി ഒരുക്കിയ ചതിയായിരുന്നു എന്ന് ഞാൻ ജീവയോട് പറയും.